രോഗമിതിനു ചികിത്സ കാണുമോ അതോ കാഞ്ഞു പോകുമോ ആദ്യമായിട്ട് പാരടി പാട്ടിട്ട് വൺ വളരെയധികം അത്ഭുതപ്പെട്ടുപോയ പേയ്മെൻ്റ് ആണ് എനിക്ക് കിട്ടിയത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗാനമേളയിൽ പാടുമ്പോഴോ ഗാനമേളയിൽ പാടുമ്പോൾ അറുന്നൂറ് രൂപ ദാസേട്ടൻ പാടിയ ദാസേട്ടൻ പാടി ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ കാശ് പാരടി പാട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് സത്യമാണോ ഇത് ഒട്ടും സത്യമാണ് വ്യത്യസ്തനാമുരു ബാർബറ ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല ശരിക്കും ഇപ്പോൾ ഒരുപാട് മലയാളികൾ പറയുന്നൊരു കാര്യമുണ്ട് ആ പഴയ കാസ്റ്റ് കാലം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ടോ ഈ ഓണക്കാലത്ത് പൈസതാരി ഓർക്കുമ്പോൾ ശരിയാണ് നമുക്കൊരു പാരടി പാടി തുടങ്ങാം പിന്നെ തീർച്ചയായിട്ടും തുടങ്ങാം ശിശിരകാല മേഘം ഇതിനതിപരാകമോ വയസ്സുകാല രോഗം ഇതിന് ചികിത്സ കാണുമോ അതോ കാഞ്ഞു പോകുമോ പാടി പാടിത്തുടങ്ങാം വയസ്സുകാല രോഗം ഇതിനു ചികിത്സ കാണുമോ അതോ കാഞ്ഞു പോകുമോ വയസ്സുകാല രോഗമിതിനു ചികിത്സ കാണുമോ അതോ കാഞ്ഞു പോകുമോ ഇന്ദ്രിയങ്ങളിൽ എന്തുവേദന സന്ധി മൊത്തവും നാലായിരം ആനനായിരം പാറടിപ്പാട്ടുപാടിയിട്ടുണ്ടോ നാലായിരം ത്തിലധികം ഉണ്ടെന്ന് തോന്നുന്നു നാലായിരത്തി അഞ്ഞൂറോ ആണോ ഞാൻ ഈ അടുത്തേ എന്നെ ഈ പിന്നെ വിൽസൺ ഓഡിയോസ് എന്നൊരു കാസറ്റ് കമ്പനി ഉണ്ടല്ലോ അതിന്റെ വിൽസൺ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിൽസൺ വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് കുറെ പാട്ട് പാടാനുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് പാടണ്ടേ പഴയ കാലങ്ങളൊക്കെ ഓർക്കുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ പഴയ പഴയകാലങ്ങളൊക്കെ മറന്നാൽ എങ്ങനെയാണ് അപ്പോൾ പുള്ളി പറഞ്ഞു എന്റെ എത്ര പാട്ട് നിങ്ങൾ പാടിയിട്ടുണ്ടെന്ന് അറിയാമെന്നു വെച്ചു അപ്പോൾ എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോ എണ്ണൂറ്റി അമ്പത് പാട്ടുകൾ എന്റെ പാടിയിട്ടുണ്ടെന്ന് പാരഡി ആണോ ഒരു കാസറ്റ് കമ്പനിക്ക് വേണ്ടി മാത്രം ഓക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് അല്ലെങ്കിൽ ഈ പരിപാടി എങ്ങനെയാ തുടങ്ങിയത് പാരഡി പാടിയതാണ് ഞാൻ സിംഗറായത് ഞാൻ ആദ്യം ഗാനമേള പാട്ടുകാരനായിരുന്നു അപ്പം ഗാനമേളക്ക് ആദ്യം ഞാൻ മലയാളം പാട്ടുകാരനായിരുന്നു അപ്പം എൻ്റെ ശബ്ദം ഈ മലയാളം പാട്ടിനൊട്ടും പറ്റുന്നൊരു ശബ്ദം ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അന്ന് ഞങ്ങൾ പാടുന്ന സമയത്തൊക്കെ ഇന്നത്തെ പോലെ അല്ല പത്ത് മണിക്ക് പരിപാടി നടത്തേണ്ട കാര്യം നിർത്തേണ്ട കാര്യമില്ല അന്ന് പന്ത്രണ്ട് മണിക്കായിരിക്കും ചിലപ്പോൾ പരിപാടി തുടങ്ങുന്നത് പ്രോഗ്രാം തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പാടിയിരുന്ന ഏകദേശം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ തമിഴ് പാട്ടുകാരൻ വസന്തം പാടി പറ വൈകൈ ഓടി പറ ഇളമ പാടി പറ ഇനിമേടി വര ആരാധൂമാർന്നൊക്കെ പറഞ്ഞ പാട്ട് പാടുമ്പോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പാട പാട്ടെന്തായിരിക്കും അറിയോ ഒരു ിയെന്ന് പറഞ്ഞു ഇത്രത്തോളം ആളുകളൊക്കെ അപ്പോഴേക്ക് ഉറങ്ങും നമ്മുടെ പാട്ടാകുമ്പോഴേക്കും അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് ചേഞ്ച് ആവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ട്രൂപ്പിൻ്റെ ഓണറോട് പറഞ്ഞു ഞാൻ തമിഴ് പാട്ടുകാരനാകാം അപ്പോൾ പറഞ്ഞത് എങ്ങനെ തമിഴ് പാട്ടുകാരനും ഇപ്പോൾ ഓൾറെഡി തമിഴ് പാട്ടുകാരനോടുള്ളതല്ലേ അപ്പോൾ ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇയാൾക്ക് നല്ലൊരു ജോലി കിട്ടി ഈ പണി നിർത്തി നിർത്തിയാൾ പോണേന്ന് അയാൾക്ക് നല്ല ജോലി കിട്ടി നേവിയിൽ മ്യൂസിഷ്യനായിട്ട് ജോലി കിട്ടി അയാൾ പോയി ആ ഗ്യാപ്പിൽ ഞാൻ കയറി അവിടെ നിന്ന് തൊട്ട് ഞാൻ തമിഴ് പാട്ടുകാരനായി അപ്പോൾ തമിഴ് പാട്ടിന് എൻ്റെ ശബ്ദം ഏകദേശം കൊള്ളാം കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പാടിയ തമിഴ് പാട്ട് സ്റ്റേജിൽ പാടിയത് പനി വീഴും മലർവനം ഉൻപാർ വൈവൊരുവരം പനിവിഴും മലർവനം ഉൻ ഉൻപാർ വൈവൊരുവരം ഇനി വരും മുനിവരും തടുമാറും കനിമരം ഏഹേ ഇനി വരും മുനി വരും തടുമാറും കനിമരം ഈ പാട്ടായിരുന്നു സത്യം പറഞ്ഞു ഇതൊരു പാട്ടി പാടിയിട്ടുണ്ടോ ഇല്ല പാട്ടില്ല ഗാനമേളക്ക് പാട്ട് പാടുന്ന ആളെങ്ങനെ മിമിക്രിയിലേക്ക് എത്തി ആ ഗാനമളിക്ക് പാട്ട് പാടുന്ന ആൾ മിമിക്കറില് വന്നത് കൊച്ചിൻ മിമി എന്ന് പറഞ്ഞൊരു പിന്നെ ലിറിക്സ് റൈറ്റർ കണ്ടതാണ് അപ്പോൾ പാരഡികളൊക്കെ ഒരു ചേട്ടൻ ഈ ഓണക്കാസറ്റുകളൊക്കെ ഇറക്കും ഓണത്തിന് പാരഡികൾ ഇറക്കും അപ്പോൾ ഓണത്തിന് പാരഡികൾ പിന്നീട് വന്ന രീതിയല്ല അത് ആദ്യം ശരിക്കും അന്ന് ഞാൻ പാടിയിട്ടുള്ള ഒരു പാരഡി എന്ന് വെച്ചാൽ രാജ രാജാധി രാജനായ രാജ അങ്ങനെ അതായത് മറ്റു പാട്ടിൻ്റെ ഏതാണ്ടൊക്കെ ഒരുപാട് ചേർന്നു പോകുന്ന പാരഡികൾ അങ്ങനത്തെ പാരടികൾ പാടാൻ വേണ്ടിയിട്ട് ഒരു തവണ എന്നെ വിളിച്ചു അത് ഞാനൊരു ഡിവോഷണൽ സാങ് ഡിവോഷണൽ കാസറ്റിൽ മാർക്കോസിയേട്ടം പാടിൻ്റെ ഒരു പത്ത് പാട്ടിൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടി ഹരിശ്രീ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് എന്നെ കണ്ടതാണ് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇത് പാടണമെന്ന് പറഞ്ഞു അങ്ങനെ പാടിച്ചു പിന്നെ എനിക്ക് എൻ്റെ എനിക്ക് ഭയങ്കര ഒരു ലക്കായിരുന്നു എന്നെ പിന്നെ പൈസയോട് പൈസ ആദ്യമായിട്ട് പാരഡി പാടിയിട്ട് അത്രയാണ് കിട്ടിയത് ആദ്യമായിട്ട് പാരഡി പാട്ടിട്ട് വൺ വളരെയധികം അത്ഭുതപ്പെട്ടു പോയ ആണ് എനിക്ക് കിട്ടിയത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗാനമേളയിൽ പാടുമ്പോഴോ ഗാനമേളയിൽ പാടുമ്പോൾ അറുന്നൂറ് രൂപയുള്ളൂ ആളോ പുട്ടുകച്ചവടത്തിൽ മാത്രമല്ലേ വർക്ക് ചെയ്തിട്ടുള്ളൂ പുട്ടുകച്ചവടത്തിൽ മാത്രമേ ഞാൻ സ്ഥിരമായിട്ട് അതായത് പതിനഞ്ച് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് പുട്ടുകച്ചവടത്തിലാണ് പക്ഷെ അതല്ലാതെ ആ ഓണക്കാലത്തിറങ്ങുന്ന പാട്ടുകളും അല്ലാത്തതുമായ ഒരുപാട് പാരഡി പാ പാട്ടുകൾ പിന്നെ രമേശ് കുർമശ്ശേരി എഴുതുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ ഖാദർ കാക്കനാട് എഴുതുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ആൾക്ക് എഴുതുന്ന പാട്ടുകൾ പാടിയിട്ടുണ്ട് പുട്ടുകച്ചോടം എന്ന് പറയുമ്പോൾ മനസ്സിലാദ്യം ഓർമ്മ വരുന്ന പാരടി പാട്ടേതാ ത്തിൻ്റെ നോട്ടിലും നൂറിൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു ഒക്ടോബർ രണ്ടിന് ഭാരതമാകെ അവധി കൊടുക്കുന്നു അന്ന് വിദ്യാർത്ഥികളോ കഥയറിയാതെ പുല്ലു പറിക്കുന്നു കണ്ടു ചിരിക്കുന്നു പുല്ലു പറക്കാൻ പറ്റും ഡോക്ടർ കണ്ട് ഉറപ്പായിട്ട് എഴുതാൻ കൂടുമായിരുന്നോ എഴുതാൻ കൂടുമായിരുന്നു പുട്ടുകച്ചവടത്തിൽ മുഴുവൻ എഴുത്തിൻ്റെ കൂട്ടത്തിൽ ആ ഞാനുണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പായിരുന്നല്ലോ അതൊരു ഗ്രൂപ്പാണ് പുട്ടുകച്ചവടം ഒരുപാട് ഗ്രൂപ്പ് ഒരു ഒരുപാട് പേരുടെ ഒരു ഗ്രൂപ്പ് ആണ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു എച്ച് എം വി ആദ്യമായിട്ട് ചെയ്ത പാരഡി കാസറ്റ്സ് അത് മുഴുവൻ എഴുതിയത് ഞാൻ തന്നെയാണ് ആദ്യം സിറ്റുവേഷൻ ആണോ ഉണ്ടാക്കുക ആദ്യം പാട്ടാണോ ഉണ്ടാക്കുക ഇതേ ഇങ്ങനൊരു ഒരു മൈൻഡ് സെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാരഡി എഴുതാൻ വേണ്ടി നമ്മളിരിക്കുന്ന അല്ലാതെ പുട്ടുകച്ചവടത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം പുട്ടുകച്ചവടം എഴുതാൻ വേണ്ടി നമ്മളിരിക്കുന്നു ആദ്യത്തെ ഒരാഴ്ച ഒരും എഴുത്തൂല ഏഹ് വർത്തമാനത്തിൽ പറഞ്ഞിട്ട് മാത്രം അവിടെ ഇരിക്കും വർത്തമാനം പറയുന്ന കൃഷി അടിക്കുന്നു ഇതൊക്കെ തന്നെ സംഭവം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒന്നര ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് പാട്ട് എഴുതാം എന്നത് തുടങ്ങും അങ്ങനെ ി ഇരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ ഒരു സംഭവത്തിൽ പാട്ടിൻ്റെ ഒരു രണ്ട് ലൈൻ അതിൻ്റെ ഒരു പാരഡി ഉണ്ടാക്കി വെറുതെ എഴുതും പറയും അത് ചിലപ്പോൾ ക്ലിക്കാവും ആ ക്ലിക്കിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പാട്ടിലോട്ട് നല്ലൊരു പാട്ടിലോട്ട് പിന്നെ അത് മാറുന്നത് ആദ്യമേ പ്രൊഡ്യൂസറൊക്കെ പറയുമോ ഇ ഇത്തവണത്തെ ഹിറ്റ് പാട്ടുകൾ ഇതാണ് ഇതിന് മസ്റ്റായിട്ടും പാരടി വേണമെന്ന് പറയാറുണ്ടോ പുട്ടുകച്ചവടത്തിന് അങ്ങനെ പ്രൊഡ്യൂസർ നമ്മളോട് ഇന്ന പാട്ടിൽ നിന്ന് എഴുതണമെന്ന് പറയാറില്ല പോപ്പുലർ ആകുന്ന പാട്ടുകളിലാണല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിടിച്ചിട്ട് കാര്യമുള്ളൂ അതല്ലെങ്കിൽ ആൾക്കാർ കേൾക്കില്ല കേൾക്കാത്ത പാട്ടുകൾ പിടിച്ചാൽ ചിലപ്പോൾ ചില ആളുകൾ കേൾക്കാത്ത ചില പാട്ട് സമയത്ത് കേൾക്കാത്ത പാട്ടുകളും പാടി അത് ഹിറ്റാവാറുണ്ട് ചിലപ്പോൾ അങ്ങനെ ഹിറ്റായ ഒരു പാട്ട് ഏതാ ണതെന്താണ് നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല നേരത്തെ ഉള്ള ഹിറ്റാണെങ്കിൽ പോലും പാരഡി എഴുതിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹിറ്റായി കാരണം ആ സമയത്ത് നമ്മുടെ കരുണാകരൻ സാറൊക്കെ ഉള്ള സമയമാണ് ഏ അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ വെച്ചോണ്ടുള്ള പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പാട്ടിൻ്റെ ലിറിക്സ് ഇപ്പോഴും ഞാൻ ഓർക്കണ ഞാൻ ലിറിക്സ് ഓർക്കണ കാര്യത്തില് ഭയങ്കര പ്രശ്നക്കാരനാണ് പ്രതി കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ദാസേട്ടൻ പാടിയ ദാസേട്ടൻ പാടി ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ കാശ് പാരഡി പാട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് സത്യമാണോ ഇത് ഒട്ടും സത്യമല്ല പക്ഷേ എനിക്കൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പാരഡി ആ അതായത് ഈ പാരഡികൾ പാടുമ്പോൾ നമ്മൾ എനിക്ക് പാരഡി ഗുണം ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു സ്റ്റേജ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ റെക്കോർഡിങ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഒരു പാട്ടിന്റെ ഭാവം പ്രത്യേകിച്ച് നമ്മളിപ്പോ പത്തിന്റെ നോട്ടിൽ നിന്ന് തന്നെ പാട്ട് എന്ന് പറഞ്ഞാല് ഒരു ഭക്തിഗാനമാണത് ശരിക്കും അല്ലേ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു ആ പാട്ടിൽ ദാസാർ ഭയങ്കരമായിട്ട് മനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്ന പാട്ടോ അതിനെ നമ്മൾ വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ വേറൊരു ജോണറുള്ള പാട്ടാക്കി മാറ്റുകയല്ല ശരിക്കും അപ്പോൾ അതൊരു വലിയൊരു അഭ്യാസം തന്നെയാണ് അപ്പോൾ അതെങ്ങനെ ഒരു പാട്ടിനെ മാറ്റിമറിക്കാം അതല്ലെങ്കിൽ എങ്ങനെ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നമുക്ക് പ്രെസൻ്റ് ചെയ്യാം ഒരു പാട്ട് ഏത് ഏതാ പറഞ്ഞാൽ നമുക്കൊന്നെ ഒരു പാട്ട് എങ്ങനെ റെൻഡർ ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ആ ഒരു പാരഡി പാടിയ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീട് സിനിമാ പാട്ടുകാരനായിട്ട് വന്നപ്പോനാമൊരു സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല തലവടിക്കുന്നോർക്ക് തലവനം തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ ബാലൻ ഒരു കാലൻ മുടിമുറിശീലൻ അതിലോലൻ മുഖവടിവേലൻ ജനത്തോഴൻ നമ്മുടെ ബാലൻ 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 ഇതിൻ്റെ അനുബലവിലൊക്കെ ആ പുളകം പതയ്ക്കുന്ന ക്രീമുമായെത്തി വതനം മിനുക്കുന്ന മീശപ്രകാശ പുളകം പതയ്ക്കുന്ന ീ വദനം മിനുക്കുന്ന മീശപ്രകാശ ആമാശയത്തിൻ്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീര താരരാജാവിൻ്റെ കുറേ അധികം ഭാവങ്ങൾ അതിലേക്ക് പോ പോകും മാറും അതൊക്കെ അതിൻ്റെ എക്സ്പീരിയൻസാണ് എനിക്ക് ഗാനമേടേതാണ് മിമിക്രി കാസ്റ്റിലേക്ക് എത്തണത് മിമിക്രി കാസ്റ്റ് കേട്ടിട്ടാണോ സിനിമയിലേക്ക് വിളിക്കണത് ചതിക്കാത്ത ചന്തു എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ അലക്സ്പോൾ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഞാൻ നമ്മുടെ അലക്സചേട്ടൻ അലക്സ് ഒരു പാട്ടുകാരനെ ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു മിമിക്ക് ചെയ്ത് ഒരു പാട്ടുകാരനെ അങ്ങനെ ഇപ്പോൾ ഗിഫ്റ്റ് ചേട്ടൻ ഗിഫ്റ്റ് ചേട്ടൻ ഒരു ഗിറ്റാറിസ്റ്റ് ആണ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഈ അടുത്താണ് മരിച്ചത് ഗിഫ്റ്റ് ചേട്ടനാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാട്ടുകാരനുണ്ട് അപ്പോൾ അങ്ങേര് മിമിക്ക് ചെയ്ത് പാടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ആ ആ സിനിമയിലേക്ക് വരുന്നത് പക്ഷേ ആ സിനിമയിൽ മിമിക്ക് ചെയ്ത് പാടുന്ന പാട്ടിൻ്റെ അവസ്ഥയൊക്കെ മാറി പിന്നെ വേറെ ആയിപ്പോയി പക്ഷെ എന്തിനും അതിനകത്ത് അത് അങ്ങനെ ഒരു പോർഷൻ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ ചേട്ടൻ്റെ കൂടെ ആ ചേട്ടൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഒരു ഒരു സഹായം ഓക്കെ അതൊക്കെ ഉണ്ടായിരുന്നു ചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അലക്സ് ബോളിന് വേണ്ടിയിട്ടല്ലേ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് എപ്പോഴെങ്കിലും സിനിമയിൽ പാടിയ പാട്ടിന് പാരടി പാടിയിട്ടുണ്ടോ വ്യത്യസ്ത രാമനും ബാർബറാം ബാലിനും പാടിയിട്ടുണ്ട് ഞാൻ ഒരു ബാങ്ക് ഇസാഫ് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഇല്ലേ ഇസാഫ് എന്ന് പറഞ്ഞൊരു ബാങ്കിന്റെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് അത് അതിനകത്തൊക്കെ ഇൻവോൾവ് ആണെന്ന് തോന്നുന്നത് ശ്രീനിസാറും അതുപോലെ തന്നെ നമ്മുടെ ലാൽ ജോസും ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആണ് ആ പരസ്യ പരസ്യത്തില് ഓക്കെ അങ്ങനെ അവർ സജസ്റ്റ് ചെയ്താണ് എന്നെ കൊണ്ട് പാടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ പാരഡി ഞാൻ പാടിയിട്ടുണ്ട് ഈ പുട്ടുകച്ചോടത്തിലും ഇതുപോലെ സ്വന്തം പാട്ടിൻ്റെ പാരഡി ഇല്ലില്ല അപ്പോഴൊക്കെ ഞാൻ സിനിമ പാട്ടുകാരനല്ല ആണോ ഇല്ലില്ല ഞാൻ രാജമാണിക്കം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പാരഡി പാടിയിട്ടില്ല പാരഡി പിന്നെ അതിന് ആകെ ഈ ഇലക്ഷൻ വരണ സമയത്ത് ചില ബന്ധങ്ങൾ കൊണ്ട് ചില പ്രത്യേക ബന്ധങ്ങൾ കൊണ്ട് ചിലർക്ക് വേണ്ടി പാടേണ്ടി വരുമെന്ന് പറയുമ്പോൾ പേര് വയ്ക്കരുത് എന്ന് പറഞ്ഞിട്ട് പാടാറുണ്ട് ആ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സോങ് ഉണ്ട് ഒന്നാം തീയതി ബസ്സമരം ഒന്നാം തീയതി ബസ്സമരം രണ്ടാം തീയതി ഹർത്താൽ മൂന്നാം തീയതി നാലാം തീയതി റാലി കേരള നാട്ടിൽ പണിമുടക്കിന്റെ പൂരം ഒന്നാം തീയതി ഹർത്താല് രണ്ടാം തീയതി ബസ്സമരം മൂന്നാം തീയതി നാലാം തീയതി മാലി കേരള നാട്ടില് പണിമുടക്കിൻ്റെ പൂരം ക്യാസില് പാട്ട് ഞങ്ങള് കേട്ടിട്ടുണ്ട് മിമിക്രി ചെയ്യുമായിരുന്നു ആൾ തനക്ക് എന്താണ് വരാൻ കൊടുക്കുന്നത് എന്നൊക്കെ അപ്പം അങ്ങനെ സംസാരിക്കില്ലേ കൊങ്ങിണി ഭാഷ കൊങ്ങിണി ഭാഷയില്ലേ കൊങ്ങണിയിൽ മലയാളി സംസാരിക്കുമ്പോൾ അവരൊരു പ്രത്യേക ലാംഗ് ഇതിലല്ല അപ്പം അങ്ങനെ അത്തരം കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആണോ ആ ശരിക്കും ഇപ്പോൾ ഒരുപാട് മലയാളികൾ പറയുന്നൊരു കാര്യമുണ്ട് ആ പഴയ കാസ്റ്റ് കാലം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ടോ ഈ ഓണക്കാലത്ത് പൈസ രീറക്കുമ്പോൾ ശരിയാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ക്യാസറ്റിലൊക്കെ പാടുമ്പോൾ അന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ അടിക്കും ഒരു ഓണക്കാലത്ത് പിന്നെ എത്ര പാട്ട് അത് ഏകദേശം ഏഴ് പാട്ടൊക്കെ ഉണ്ടാവും ആ അത് അന്നത്തെ സമയത്ത് നല്ല എമൗണ്ട് ആണ് ഷെയ്ഷോയ്ക്ക് ഈ ഒരു കെയർഫുള്ളതുകൊണ്ടൊക്കെ ഈ പിന്നെ നമ്മുടെ സിനിമാലയുടെ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ അഞ്ഞ അയ്യായിരം രൂപ ഒക്കെ ആ സമയത്ത് പേയ്മെന്റ് ഉണ്ടാകും സ്റ്റേജ് ഷോക്ക് പോകുമ്പോൾ അവര് പറയാറുണ്ടോ പാരഡ പാട്ട് പാടണമെന്നൊക്കെ പറയാം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അതായത് ഞാനിങ്ങനെ പണ്ട് പാരഡി പാടിയിരുന്നെന്ന് അറിയാമായിരുന്നു ഏതൊക്കെയോ ആൾക്കാര് എന്നെ പോലെ ഉള്ളതിലാണ് അതെ അപ്പോൾ ചേട്ടാ ഒരു പാരഡി പാടും എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാനൊരു പാരഡി ഒക്കെ പാടും ഏതാ പാടുക എനിക്കിഷ്ടം കൂടുതൽ ഈ പത്തിൻ്റെ നോട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് പാട്ടുകളുണ്ടല്ലോ പോലീസുകാരോട് വേല വേലയിറക്കിയല്ലാത്തിക്ക് കുത്തുമേടാ സത്യം പറഞ്ഞില്ലെങ്കിൽ ബെഞ്ചൊക്കെ ഇടത്തിട്ട് നിന്നെ ഉരുട്ടുമെടാ എസ് ഐ വന്നടാ നോക്കടാ പൊത്തൊപ്പിതെ ഊരണ് നിന്നെ മണപ്പിച്ചാൽ ബോധം ബോധം പോകുമേടാ നിൻ്റെ കാറ്റ് പോകുമേടാ എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബിലും ആൾക്കാർ പാരടി പാടുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പാരഡിയൊക്കെ കാണുമ്പോൾ ഇരുന്ന് കേക്ക് ഫുള്ളായിട്ടിരുന്നിട്ട് പിന്നെ ഞാൻ കേൾക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഭയങ്കര സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പാരടി പാടൊന്നാത്തൊന്നും നിസ്സാരകൾ ആരുമല്ലോ പലരും വിചാരിക്കും പണ്ടൊരു എന്നോട് പറഞ്ഞിട്ടുണ്ട് സംഗീതം പഠിക്കുന്ന സമയത്തെ ഞാനും അയാളും ഒരുമിച്ച് സംഗീതം പഠിച്ചിരുന്നതാണ് അപ്പോൾ അയാൾ പക്ഷേ കച്ചേരികളൊക്കെ നടത്തി പ്രശസ്തനാകണം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നൊരു മനുഷ്യനാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ നല്ല നല്ല കലകൾക്കൊന്നും വലിയ വലിയ ആയസ്സില്ല എന്ന് വെച്ചാൽ അവർക്കൊന്നും പേയ്മെൻറ്റും കിട്ടില്ല ഈ കൂട്ടുകാരനൊരു വിശ്വാസം ഉണ്ടായിരുന്നു സംഗീതം പഠിച്ചിട്ട് ഇയാൾ കച്ചേരിയൊക്കെ നടത്തി രക്ഷപ്പെടണമെന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് ലളിത സംഗീതത്തോട് വലിയ താല്പര്യമില്ല അതായത് ലളിത സംഗീതം എന്ന് പറഞ്ഞാൽ സംഗീതമേ അല്ല ഈ സരിഗമ പതനി മാത്രമാണ് സംഗീതം എന്നാണ് പുള്ളി വിശ്വസിച്ചിരുന്നത് പുള്ളി ഒരിക്കൽ എന്നോട് പറഞ്ഞു ഈ പാരഡിയൊക്കെ പാടണമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി പാടുന്ന സംഭവം അല്ലേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് കൂട്ടുകാരാ ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയല്ലല്ലോ ഏ ഞാൻ താങ്കളടുത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന സംഗീതം പഠിക്കുമ്പോൾ ഞാൻ പാടുന്നത് അങ്ങനെയല്ല പക്ഷെ അതൊരു ക്രിയേഷനാണ് അങ്ങനെ പാടാൻ പറ്റണ്ടേ അങ്ങനെ പാടാനും കൂടി പറ്റണ്ടേ അതൊരു വലിയ ഇതല്ലേ നമ്മളന്ന് ആലോചിച്ച് നോക്കും നമ്മൾ കുറേ നാൾ നാളുകൾക്കുമ്പോന്ന് ആലോചിച്ച് നോക്കൂ ദാസാർ വരെ പാരടി പാടിയിട്ടുണ്ട് ആണോ ശങ്കുപ്പിള്ള കണ്ണിറുക്കുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും ബസ് സ്റ്റോപ്പ് കാണുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും പിന്നെ അതുപോലെ തന്നെ ദാ ജയചന്ദ്ര സാർ പാടിയിട്ടില്ലേ കുറേ പാട്ടുകൾ പാരഡി പോലെ പാടിയിട്ടില്ലേ കുറേ പാട്ടുകൾ അദ്ദേഹം കുറേ സിനിമയിൽ ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാം ക്ലബ് എഫ് എമ്മിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ടൺ കണക്കിന് ഫണ്ടില്ലെങ്കിലും ഇത്രയൊക്കെ ഫണ്ണുള്ള ഒരു ഓണാശംസകൾ